ഇന്ന് വന്നിട്ടില്ല എന്തിനാന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ഹോസ്റ്റൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഹോസ്റ്റൽ. അപ്പോൾ ഇപ്പുറത്ത് പള്ളിയുണ്ട്, അപ്പുറത്ത് ആ സൈഡിലായിട്ട് നമ്മുടെ കോളേജുണ്ട്. ഞാൻ കോളേജിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കോളേജിനെ കുറിച്ചും കോളേജ് ഫീനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റലിലേക്ക് കയറുന്ന ഒരേ ഒരു കവാടം. നമുക്കിതിനകത്തേക്ക് ഇങ്ങനെ കയറാം. അപ്പോൾ ഈ സൈഡിലായിട്ടൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നോട്ടീസ് ബോർഡുണ്ട്, ഇതിലാണ് നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ടേബിളുണ്ട്, ഇവിടെ പത്രമൊക്കെ വരും. ഹിന്ദുവും അതുപോലെ തന്നെ മാതൃഭൂമി അങ്ങനെ ഏതൊരു പത്രം കൂടെ ഉണ്ട്. ഞാൻ പത്രം വായിക്കാറില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് ഇനി കയറിപ്പോകും. ഇതിനകത്തേക്ക് കയറിപ്പോയെന്ന് വെച്ചാൽ, പിന്നെ ഇവിടെ ഫാനും കൂടെ ഉണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഇങ്ങനെ കയറിപ്പോയെന്ന് വെച്ചാൽ നമ്മുടെ മെസ് ഹോളാണ്. അതിന് മുമ്പായിട്ട് ഈ സൈഡിലായിട്ട് വാർഡൻ്റെ റൂമുണ്ട്. അപ്പോൾ വാർഡന് നമ്മൾ ആരൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെന്ന് ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയാണ് അവിടെ റൂം വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിനി മെസ് ഹോളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെയാണ് വാഷ് ബേസും വരുന്നത്. ഒരു 3 വാഷ് ബേസിനാണ് ഉള്ളത്. പിന്നെ ഇതുപോലെ ടേബിൾസിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ പോയിട്ട് പ്ലേറ്റ് ഇങ്ങനെ കാണിച്ച് പ്ലേറ്റ് വെച്ചാൽ അവർ ഫുഡ് തരും. അങ്ങനെ നടന്ന് ഈ താഴത്തെ ഫ്ലോറിൽ 2 റൂമേ ഉള്ളൂ. 2 റൂമിലും 4 പേര് വെച്ച് കിടക്കുന്ന പോലെ. അപ്പം ഞാൻ റൂംസ് ഒന്നും അധികം കാണിക്കണില്ല. പിന്നെ താഴത്തെ ഫ്ലോറിൽ 2 ടോയ്ലറ്റ്സും 2 ബാത്റൂമും ആയിട്ടാണ്. അപ്പം ഞാൻ അത് കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ 2 വാഷ് ബേസിനുണ്ട്. ബാത്റൂമിനകവും ഞാൻ വളരെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പിന്നെയും മെസ് ഹോളിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഒരു ടി വി ഒക്കെ ഉണ്ട്, നമുക്ക് ടി വി ഉണ്ട്. പിന്നെ ഈ ടേബിളിൽ നമ്മൾ നമ്മുടെ കപ്പും കാര്യങ്ങളൊക്കെ വെക്കും. ഇവിടെ പാത്രം വെക്കാൻ, പ്ലേറ്റ് വെക്കാനായിട്ടൊരു സ്റ്റാൻഡുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് താഴത്തെ ഫ്ലോറിലുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ സ്റ്റെയർ ഇങ്ങനെ കയറിപ്പോയെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ എത്തും. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് കാണുന്ന റൂം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനുള്ള റൂമാണ്. അപ്പോൾ ആ ടീച്ചർ അവിടെ ഇരിപ്പില്ല, ഇപ്പോൾ അതുകാരണം പൂട്ടിട്ടിരിക്കുകയാണ്. പിന്നെ ഈ താഴത്തെ ഫ്ലോറിൽ മൊത്തം 5 റൂംസാണുള്ളത്. ഈ സൈഡിൽ 3 ഈ സൈഡിൽ 2. പിന്നെ ആ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സെയിം അതുപോലെ തന്നെ ബാത്റൂമാണ് വരുന്നത്. പിന്നെ ബാത്റൂമിന് തൊട്ടടുത്തായിട്ട് ദേ ഇവിടെ ഒരു ഇൻസിനേറ്റർ ഉണ്ട്, നാപ്കിനൊക്കെ കത്തിക്കുന്ന. അപ്പോൾ മൊത്തം ഹോസ്റ്റലായിട്ട് ഇതൊന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹോസ്റ്റലിലുള്ളവർക്ക് ഇത് മതി, ധാരാളമാണ്. പിന്നെ ഇവിടെ പിന്നെയും ബാത്റൂമുണ്ട്. അപ്പോൾ ഇത് സെയിം തന്നെ, ഈ സൈഡിൽ ടോയ്ലറ്റ്സും മറ്റേ സൈഡിൽ ബാത്റൂംസും ആയിട്ട്. പിന്നെ നമുക്കിനി ഇവിടെ ഒന്ന് കയറിയിട്ട് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ ഇവിടെ ഒരു ജനലുണ്ട്. ഈ ജനലിന് നോക്കിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിലെ പിള്ളേർ ഇവിടെ ഷട്ടിൽ കളിക്കുന്നതൊക്കെ കാണാം. മറ്റേത് കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ലൈബ്രറി ബിൽഡിംഗ് ആണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ദേ ആ സൈഡിലായിട്ട് കമ്മീഷണർ ഓഫീസ് കാണുന്നുണ്ട്. ഇത് കൊതുക് വല ഇട്ട കാരണം ക്ലിയറായിട്ട് കാണുന്നില്ല കേട്ടോ, ഇത് തുറക്കാനും പറ്റില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്ന സമയത്ത് ഇതാണ് ഞാൻ ജീവിക്കുന്ന ഫ്ലോർ. ഇവിടെ മൊത്തം ഇവിടെയും സെയിം 5 റൂംസ് ഉണ്ട്. അതിൽ ഒരു റൂം എന്ന് പറയുന്നത് ഡോർമെട്രി ആണ്. അപ്പോൾ അവിടെ ഒരു 7 പേരുണ്ട്. ഇത് വേറെ ആരുടെ റൂമാണ്, ഞാൻ ചുമ്മാ അങ്ങ് കയറി കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ റൂം കാണിക്കാം, മറ്റുള്ളവരുടെ റൂം കാണിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ നമുക്ക് കിടപ്പൊന്ന് മുട്ടാം. മുട്ടുമ്പോഴാണല്ലോ തുറക്കുക. അപ്പോൾ അതേ ഇതാണ് എൻ്റെ റൂം. ആസ് യൂഷ്വൽ സാധാ ഹോസ്റ്റൽ റൂം തന്നെ, അതുപോലെ തന്നെ ഭയങ്കര വൃത്തിയൊന്നും ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ ഈ കാണുന്ന പിങ്ക് ബെഡാണ് എൻ്റെ ബെഡ്. ഞാൻ നേരത്തെ ഒതുക്കി വെച്ചു നിങ്ങൾ വിചാരിക്കരുത്, ശരിക്കും ഞാൻ ഒതുക്കി വയ്ക്കാറുണ്ട്. പിന്നെ ഈ കാണുന്ന രണ്ടാമത്തെ ടേബിളാണ് എൻ്റെ ടേബിൾ. കണ്ടില്ലേ എൻ്റെ പാത്രങ്ങളും അതുപോലെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. ഞാൻ ഇതേ മേക്കപ്പ് മറ്റേ ലിപ്സ്റ്റിക് മിക്സ് ചെയ്ത് ആ പ്ലേറ്റൊക്കെ ആകെ എന്തോ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമിൽ കാണിക്കാനുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഇതെല്ലാം എൻ്റെ പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെയാണ്. ഇതെൻ്റെ കണ്ണാടിയാണ്, ഞാൻ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്, ചുമ്മാ കാണിക്കുവാണ്. പിന്നെ ഇതാണ് നമ്മുടെ ചാർജർ പോയിൻ്റ്, ആകെ ഒറ്റ പ്ലഗേ ഉള്ളൂ. പിന്നെ ഇത് ഫ്രണ്ടിൻ്റെ ആണ്. നമ്മളെല്ലാം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുക, ചെറിയ റൂമൊക്കെയാണ്. പിന്നെ ഇത് അലമാര. അലമാരയിൽ 5 റാക്കുണ്ട്. 5 റാക്ക് 4 പേരും കൂടെ ഷെയർ ചെയ്യുവാണ്. 4 ബെഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങാം. പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് അവൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ പുറത്തിറങ്ങുന്ന സമയത്ത് നേരത്തെ 2 ഫ്ലോറിൽ കണ്ട പോലെ തന്നെ ബാത്റൂമാണ് ഉള്ളത്. അപ്പോൾ 2 ടോയ്ലറ്റ്, 2 ബാത്റൂം. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് നമുക്ക് വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. അപ്പോൾ ഇവിടെ തണുത്ത വെള്ളം, ചൂടുവെള്ളം അങ്ങനെയുള്ള എല്ലാ വെള്ളവും കിട്ടും. ഞാൻ നെക്കിയൊക്കെ കാണിച്ചിരുന്നുണ്ട്. അങ്ങനെ ഹോസ്റ്റലിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ ദൂരം വെയ്സ് ആണ് നോക്കുന്നത്.
അപ്പം ഏറ്റവും കൂടുതൽ ദൂരമുള്ള നാല് പേർക്ക് ലേഡീസ് ഹോസ്റ്റലില് സീറ്റ് കിട്ടും. അപ്പം ഇതൊക്കെയാണ് ഫീസ് നിരക്കൊക്കെ. പിന്നെ ബോയ്സ് ഹോസ്റ്റലിലാണെങ്കിൽ 7 പേർക്ക് കിട്ടും, ഇത്രയും ഫീസ് വരില്ല കേട്ടോ. ബോയ്സ് ഹോസ്റ്റലിലാണെങ്കിൽ അവിടെ കുറച്ചുകൂടെ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക.